പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം പ്രസിദ്ധീകരിച്ച പോസ്റ്റ് പിൻവലിച്ച് പി ആർ ഡി. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ചത്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പ്രധാനമന്ത്രി താമസിച്ചപ്പോഴുള്ള ലളിത ജീവിതമായിരുന്നു എറണാകുളം പി ആർ ഡി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ച മണിക്കൂറുകൾക്കകം പോസ്റ്റ് മുക്കിയതിൽ പി ആർ ഡിക്കും മറുപടിയില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു, മണിക്കൂറുകൾക്കകം പിൻവലിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ ഇടപെടൽ ഇതിൽ വ്യക്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന പി ആർ ഡി പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം വിവരിക്കുന്നത് അത്ര വലിയ കുറ്റമോ തെറ്റോ ആണോ? വിഷ്ണു ശർമ്മ, കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം അത് ജനങ്ങളിലേക്ക് എത്തരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടത്തി എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം പി ആർ ഡി സാധാരണ നിലയിൽ ചെയ്യുന്നത് പോലെ അദ്ദേഹം രണ്ട് ദിവസം അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകി. അതിന്റെ തുടർച്ചയായി അദ്ദേഹം എങ്ങനെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്, ഗസ്റ്റ് ഹൗസിൽ 16-17 തീയതികളിൽ താമസിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ചൊരു വാർത്ത കൂടി പി ആർ ഡി അതിനൊപ്പം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്ക് താഴെ സൈറ്റ് വെബ്സൈറ്റിലടക്കം പി ആർ ഡിയുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലടക്കം ഇത് പ്രസിദ്ധീകരിച്ചു വന്നതോടുകൂടി സൈബർ സഖാക്കളും സൈബർ സംഘങ്ങളും സി പി എമ്മിന്റെ സൈബർ സംഘങ്ങളും വലിയ വിമർശനങ്ങളുമായി എത്തുകയായിരുന്നു. എന്തുകൊണ്ട് എന്തിന് പി ആർ ഡി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം ആളുകളിലേക്ക് എത്തിക്കണമെന്ന ചോദ്യം ഉയർത്തി. അങ്ങനെ ആ ഘട്ടത്തിലാണ് സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഈ പോസ്റ്റ് പിൻവലിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്നത്. ആ വാർത്തയിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, കരിക്കിൻ വെള്ളവും പഴങ്ങളും കഴിച്ച് തറയിലിറങ്ങി പ്രധാനമന്ത്രി എന്ന കാര്യമായിരുന്നു. അതിൽ അത്രമാത്രം ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ താമസം എന്ന് ആ ഒരു വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയ ഒരു നിലത്ത് യോഗ മാറ്റി വിരിച്ചാണ് കഴിച്ചതാകട്ടെ കരിക്കിൻ വെള്ളവും പഴങ്ങളും മാത്രം. വ്രതത്തിലായതിനാൽ പ്രധാനമന്ത്രി ബെഡ് ഉപയോഗിക്കുകയോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്തിരുന്നില്ല. അതായത് അദ്ദേഹത്തിന് അവിടെ വലിയ ഒരു 30,000 രൂപയുടെ കിങ് സൈസ് ബെഡ് തന്നെ ഒരുക്കിയിരുന്നു. എന്നാൽ ആ ബെഡിലൊന്നും കിടക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പകരം നിലത്ത് യോഗ മാറ്റി വിരിച്ച് ആണ് അദ്ദേഹം കിടന്ന് ഉറങ്ങിയത്. പിറ്റേ ദിവസം അദ്ദേഹം ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രമാണ് യോഗയ്ക്ക് ശേഷം തനിക്ക് കഴിക്കാൻ വേണമെന്ന് ആകെ ആവശ്യപ്പെട്ടത്. അത് മാത്രമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരുപാട് ഭക്ഷണങ്ങൾ സാധാരണ മറ്റു മുമ്പ് മുൻ പ്രധാനമന്ത്രിമാർ പലരും അവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യപ്പെടുന്നത് പോലെ അദ്ദേഹത്തിനായി വലിയ ഒരു വിഭവങ്ങളുടെ ലിസ്റ്റെല്ലാം തയ്യാറാക്കിയിരുന്നു എങ്കിൽ പോലും അതൊന്നും അത്തരത്തിലുള്ള വലിയ ലിസ്റ്റുകളിലേക്കൊന്നും അദ്ദേഹം പോയില്ല. ലളിതമായ ഭക്ഷണം കഴിച്ച് ലളിതമായി തന്നെ ജീവിച്ച് പ്രധാനമന്ത്രി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ വാർത്തയാണ് പി ആർ ഡി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരുടെയും പി ആർ ഡി മാധ്യമപ്രവർത്തകർക്കായുള്ള പി ആർ ഡി ഗ്രൂപ്പുകളിൽ ഈ വാർത്ത വന്നിരുന്നു. അതും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. കൃത്യമായ നിർദ്ദേശം, ഇതിന് എന്തുകൊണ്ട് പിൻവലിച്ചു എന്ന ചോദ്യത്തിന് പി ആർ ഡിക്ക് മറുപടിയില്ല. അത് പ്രസിദ്ധീകരിച്ചു, അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു എന്ന കാര്യം മാത്രമാണ് ഇതിൽ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി ഈ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടയിൽ താമസിച്ചത് അതിന് ലളിത ജീവിതം എല്ലാം തന്നെ മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് പി ആർ ഡിയുടെ ഭാഗത്തു നിന്ന് സർക്കാർ കേന്ദ്രങ്ങളിലെ ഇടപെടലിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന വ്യക്തമാണ്. എന്നാൽ ജനങ്ങളിൽ നിന്ന് മറക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ ലളിത ജീവിതം അത് ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്ന കാര്യം അവിടെ വസ്തുതയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ജിജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പി ആർ ഡി എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് പിൻവലിച്ചതെന്ന് സംബന്ധിച്ച ഒരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിലും അറിയാൻ കഴിയുന്നത്? പി ആർ ഡി ഉദ്യോഗസ്ഥരുമായി ജിജീഷ് ബന്ധപ്പെട്ടിരുന്നു. വിഷ്ണു ശർമ്മ, നമ്മൾ പി ആർ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പോസ്റ്റ് പിൻവലിച്ചത് എന്ന കാര്യം നമ്മൾ അവരോട് ചോദിച്ചിരുന്നു. ആദ്യം പോസ്റ്റ് പിൻവലിക്കുന്നു, പിന്നീട് ഈ പോസ്റ്റ് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ പോലും പി ആർ ഡി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നില്ല. എറണാകുളം പി ആർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് ഒരു കാര്യം അവർ സമ്മതിക്കുന്നു, തങ്ങൾക്കത് പിൻവലിക്കേണ്ടി വന്നു എന്ന കാര്യം. ആ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്നു, അത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന കാര്യം സമ്മതിക്കുന്നു, അത് തങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന കാര്യം സമ്മതിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് പിൻവലിച്ചു, ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്ന കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഘട്ടത്തിൽ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും പ്രധാനമാണ്. അതായത് കൃത്യമായി തന്നെയുള്ള ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഈ പോസ്റ്റ് പിൻവലിക്കുന്നതിന് വേണ്ടി. അതായത് പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നതാണ് പോസ്റ്റ്, പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം ജനങ്ങൾക്ക് മലയാളികൾക്ക് കൂടുതൽ അനാവരണം ചെയ്യുന്നതായി പോകും ആ പോസ്റ്റ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ആ പോസ്റ്റ് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹം കരിക്ക് വെള്ളമാണ് കുടിച്ചിരുന്നത്. ഈ രണ്ട് ദിവസം അദ്ദേഹത്തിന് കയറി വരുമ്പോൾ തന്നെ സ്വീകരിച്ചത് പോലും കരിക്കൻ വെള്ളം നൽകിക്കൊണ്ടായിരുന്നു. ആ കരിക്കൻ വെള്ളം
കുടിച്ചതിനു ശേഷം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് പല സ്ഥലത്തും താൻ ആരോഗ്യം നോക്കുന്നതിന്റെ ഭാഗമായി കരിക്കിൻ വെള്ളം കുടിക്കാറുണ്ട്. എന്നാൽ അതിലേക്കാളെല്ലാം വലിയ രുചിയായിരുന്നു കേരളത്തിലെ കരിക്കിൻ വെള്ളത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരിക്കിൻ വെള്ളം ആവശ്യപ്പെട്ടു, കരിക്ക് ആവശ്യപ്പെട്ടു. തുടർന്ന് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കരിക്ക് പിറ്റേ ദിവസം പോകുമ്പോൾ അദ്ദേഹത്തിന് 20 കരിക്കുകൾ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. ആ കരിക്ക് എത്തിച്ചു നൽകി. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ പഴങ്ങൾ, ഫ്രൂട്ട്സ്, മറ്റു ഭക്ഷണങ്ങൾ, അവിടെ ഇഡ്ഡലി, മറ്റു ഭക്ഷണങ്ങൾ എല്ലാം തന്നെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു, ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ ഈ വിഭവങ്ങളിലേക്കൊന്നും പ്രധാനമന്ത്രി പോയിരുന്നില്ല. അദ്ദേഹം അവിടെ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചിരുന്നത്, ആപ്പിൾ മാത്രമാണ് കഴിച്ചിരുന്നത്. ഇത്തരത്തിൽ ലളിതമായ ഭക്ഷണം കഴിച്ചു മാത്രമാണ് അവിടെ രണ്ട് ദിവസവും താമസിച്ചിരുന്നത്. മാത്രമല്ല അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു, അദ്ദേഹം വ്രതത്തിലാണുള്ളത്. ആ വ്രതം പാലിക്കേണ്ടത് ഉണ്ട് എന്നതുകൊണ്ടുകൂടി അദ്ദേഹം നിലത്ത് കിടന്നാണ് ഉറങ്ങുകയും ചെയ്തിരുന്നത്. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹം കഴിച്ച ഭക്ഷണങ്ങൾ, അദ്ദേഹം ജീവിച്ച ലളിത ജീവിതം പി ആർ ഡി ആദ്യം വാർത്താമാധ്യമങ്ങൾക്ക് റിപ്പോർട്ടായി നൽകിയിരുന്നു. പിന്നീട് പി ആർ ഡിയുടെ വെബ്സൈറ്റിലും ഈ വിശദാംശങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കകം തന്നെ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിൻവലിച്ചതെന്ന് സംബന്ധിച്ച് പി ആർ ഡിക്ക് കൃത്യമായ മറുപടിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.